സുപ്രഭാതെ, സുപ്രഭാതം മൈക്ക് എടുത്ത് സംസാരിക്കുക, എന്തായിരുന്നു പറയാനുള്ളത്? ആ അല്ല, എനിക്ക് ഒരുപാട് ഒന്ന് സംസാരിക്കാനെന്നേ. ഞാൻ മൊയ്തീൻ പറഞ്ഞത് കേട്ടിട്ട് അവിടെ റിപ്പബ്ലിക് ഒന്നും ആക്കിയിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുന്നത് കേട്ട സമയത്ത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച ആളുകളെ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ വന്നു കണ്ട് ന്യായീകരിക്കുന്നത് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ RSS-ന്റെ കാര്യാലയത്തിൽ സ്ഫോടനം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിൽ കണ്ട കാര്യങ്ങളും വെച്ചിട്ടാണ് ന്യായീകരിക്കുന്നത്. RSS-ന്റെ കാര്യാലയത്തിൽ സ്ഫോടനം നടക്കുന്നുണ്ടെങ്കിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യണം, കണ്ടെത്തണം, പിടിച്ചു കൊണ്ടുപോകണം. RSS-ന്റെ കാര്യാലയങ്ങൾ ഇതിന്റെ മുന്നെയും റെയ്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച RSS-ന്റെ കാര്യാലയങ്ങൾ റെയ്ഡ് ചെയ്തിട്ടില്ല എന്നാണോ? ഒരുപാട് RSS-ന്റെ കാര്യാലയങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. റെയ്ഡ് ചെയ്ത സമയത്ത് ഒരു RSS-കാരനും പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുകയോ ആളുകളെ കൂട്ടുകയോ അതിനെ പോലീസുകാരോട് തട്ടിക്കേറുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് ഇന്നലെ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നത് മാറാട് 8 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും 10-28 പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് അതിന്റെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവിടുത്തെ ജുമാ മസ്ജിദില് ആയുധങ്ങൾ കണ്ടെത്തുമെന്നുള്ള ഘട്ടം പോലീസ് വന്ന സമയത്ത് അവിടുത്തെ ഇസ്ലാമിക വിഭാഗത്തിൽ പെട്ടുള്ള സ്ത്രീകള് ആ പോലീസ് സംവിധാനത്തെ തടഞ്ഞിട്ടുള്ള ഒരു രംഗമുണ്ട്. അതിന്റെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിക്കാണെങ്കിൽ ആ രംഗവും ഫോട്ടോസുകളും ഒക്കെ ഇപ്പോഴും കിട്ടും. ആയുധങ്ങൾ ഒരാളും കാട്ടി നീളമുള്ള വാളുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നും അവിടെ കിട്ടും. വലിയ മതേതരത്വങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ മാറാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെയുള്ള വലിയ വാളുകളും ആയുധങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരു ദേവാലയം എന്ന് പറയപ്പെടുന്ന ഈ ഇസ്ലാമിക സമൂഹം മഞ്ചുനേരം നിസ്കരിക്കുന്ന ആ ഒരു പവിത്രമായി കരുതപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊണ്ടുവെക്കുകയും അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുകയും ആ സഹായം ചെയ്തു കൊടുക്കുന്ന സംഗതികൾ അവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിന് അറിഞ്ഞിട്ടും പോലീസ് സംവിധാനത്തെയോ അവിടുത്തെ ഉള്ള ഹിന്ദു ജനങ്ങളെയോ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ മറച്ചു വെക്കുകയും ചെയ്തിട്ട് ആളുകളെ 28 പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ 8 കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ട് പോലീസ് സംവിധാനം വന്ന സമയത്ത് ആ പോലീസ് സംവിധാനത്തെ തടയുകയും അവരോട് തട്ടിക്കേറുകയും ചെയ്യുന്ന കാഴ്ചകൾ ഈ മാറാട് സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ നടന്ന സംഭവവുമായിട്ട് കൂട്ടി പറയണം. അപ്പൊ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിലേക്കും ഗുജറാത്തിലേക്കും അഹമ്മദാബാദിലേക്കും ഒക്കെയാണ് പോകുന്നത്. ഈ ആശയപരമായിട്ടുള്ള ദാരിദ്ര്യവും അത് പറയട്ടെ സഹോദരൻ, പറഞ്ഞിട്ട് പറഞ്ഞോളൂ, എനിക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതുപോലത്തെ ആശയ ദാരിദ്ര്യം ഉള്ള ആളുകള് ഇതേ രീതിയിൽ പൊതുസമൂഹത്തിൽ വന്ന് വെള്ള പൂശുന്നത് കാണുന്ന സമയത്ത് ഈ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്നിൽ ഈ പോപ്പുലർ ഫ്രണ്ട്കാരായ ജിഹാദികളായ ആളുകള് എന്തുകൊണ്ടാണ് അവരുടെ പിറകു പോയി ഒളിക്കുന്നത് എന്നുള്ളതിൽ വ്യക്തമാണ്. കാരണം എന്തു വന്നാലും ഈ സമൂഹം അത് ന്യായീകരിച്ചോളും, പ്രൊട്ടക്ട് ചെയ്തോളും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. മറ്റുള്ള സമൂഹത്തിനൊന്നും അത്ര പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ഇപ്പോ ഈ ബീഫ് വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയും അടി കൊള്ളുന്നില്ല. ക്രിസ്ത്യാനികളൊക്കെ ബീഫ് വഹിക്കുന്നവരല്ലേ, അതുപോലെ ഹിന്ദുവിനും അടി കൊള്ളുന്നില്ല. ഹിന്ദുക്കളൊക്കെ ബീഫ് വഹിക്കുന്ന ആളുകളുണ്ട് അധികം ആളുകളും, വളരെ കുറച്ച് ആളുകൾ മാത്രമേ കഴിക്കാത്തുള്ളൂ. പക്ഷെ അടി കൊള്ളുന്നത് മുസ്ലിമിനാണ്. എന്തുകൊണ്ടാണ് അത്? മുസ്ലിങ്ങളെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇതാണ് കാരണം. അതല്ലാതെ മറ്റുള്ള ആളുകൾക്ക് അടി കൊള്ളണ്ടേ? ബീഫ് ഇന്നലെയും കഴിച്ചിട്ടുണ്ട്, ഇന്നും കഴിക്കുന്ന ആണെങ്കിലും കഴിക്കും, അത് ഇവിടെ സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയും ഇതുപോലെ ഈ തോന്നിയവാസങ്ങൾ നടക്കുന്ന സമയത്ത് ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ പൊതുസമൂഹങ്ങൾ തിരിച്ചറിയണം, അതിനു വേണ്ടിട്ട് അലേർട്ട് ആവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. നന്ദി. സ്റ്റാൻലി ചേട്ടൻ പറഞ്ഞതിനും മൈക്ക് എടുത്ത് സംസാരിക്കും, 1.5 മിനിറ്റിൽ കാര്യങ്ങൾ പറയും മൊയ്തീൻ. എല്ലാവരിലേക്കും പോകേണ്ട. എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ചിട്ട് ദാരിദ്ര്യത്തിനും പട്ടിണിയേറ്റും പിന്നോക്കം കുറച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ RSS സംഘപരിവാരം അവരുടെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് നിലയുറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു പിടിമുറുക്കാൻ വേണ്ടി ഒരു മതവിദ്വേഷം തന്നെയാണ് അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു മാറാട് കലം, ഇവിടെ 1993 മലപ്പുറത്ത് താനൂരിൽ ഈ നമ്മളെ ബാലഗോകുലത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തിയിലെ കുട്ടികൾക്കെതിരെ എറിയാൻ ഉദ്ദേശിച്ച ബോംബ് പൊട്ടി, നിർമ്മാണത്തിലിരിക്കുമ്പോൾ ബോംബ് പൊട്ടിയിട്ട് RSS-നെ കൊല്ലപ്പെട്ടു. അന്നത്തെ കമ്മീഷണർ പറഞ്ഞിരുന്നത്, ഉമ്മൻകുശി എന്ന് പറയുന്ന കമ്മീഷണർ പറഞ്ഞത് കേരളത്തെ ദൈവം രക്ഷിച്ചു എന്നാണ്. അപ്പൊ RSS ഒരുപാട് കാലമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച
അതേ സംഭവം കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ വില പോകുന്നില്ല. ഇനി അതാണ് ഈ ഹലാൽ വിഷയത്തിലും ലൗ ജിഹാദ് വിഷയത്തിലും ഇതേപോലുള്ള വിഷയങ്ങളിലും അത് എടുത്തുണ്ട്. ജിഹാദികൾ കേരളം പിടിക്കാൻ പോകുന്നു, ജിഹാദികൾ ഇന്ത്യ പിടിക്കാൻ പോകുന്നു എന്നൊരു ഭയം, ഇല്ലാത്തൊരു ഭയം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ ഇന്ത്യയിലെ അവസ്ഥ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ടും മറ്റു ലെവലിലും. ആ സമയത്ത് ഭരണകൂടത്തിന്റെ തകർച്ചകളും അവരുടെ കൊള്ളരുതായ്മകളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഈ മതവിഷയങ്ങൾ എടുത്തുകൂട്ടി ജനങ്ങളെ വികാരം കൊള്ളിച്ച് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റി വെക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും RSS സംഘപരം നന്നായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. മാറാട് പള്ളിയിലേക്ക് പോലീസ് കയറുന്ന സമയത്ത് വലിയ ഒരു മനുഷ്യന്റെ നീളമുള്ള വാളുകളും ആയുധങ്ങളും കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് കയറുന്ന സമയത്ത് ആ സ്ത്രീകള് അവിടെയുള്ള ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ഏതോ കാലഘട്ടത്തിൽ ഏതോ ശ്രീകൃഷ്ണന്തിക്ക് ആരോ ബോംബ് പൊട്ടിച്ചാത്തതിന് ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നൊന്നും ശ്രീകൃഷ്ണന്തി ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ബോംബ് RSSകാർ പിന്നെ ഉപയോഗിച്ചിട്ടൊന്നുമില്ലേ? അപ്പൊ ഇതേ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കാനും വാള് ഉപയോഗിക്കാനും ബോംബ് ഉപയോഗിക്കാനും ഒക്കെ ഏത് പൊട്ടനും കഴിയും. അതിന് വലിയ വിവരമൊന്നും വേണ്ട. ആർക്കെങ്കിലും എതിരെ ബോംബ് എറിയാനും ആർക്കും കഴിയും. അതൊന്നും വലിയ ആന കാര്യമൊന്നുമല്ല. അപ്പൊ ഈ ശ്രീ ആ ശ്രീകൃഷ്ണജയന്തി 92 ശ്രീകൃഷ്ണജയന്തി കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകൃഷ്ണജയന്തി ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ലേ? അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ഈ ബാലിഷമായിട്ടുള്ള വാദങ്ങളും വിവരക്കേടുകളും ഒക്കെ ആയിട്ട് ഈ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ട് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ന്യായീകരിക്കരുത്. മാറാട് പള്ളിയിലുള്ള ആയുധങ്ങൾ അന്ന് തടഞ്ഞിട്ടുണ്ട് പോലീസ്. ആ പള്ളി നിങ്ങൾ ആലോചിച്ചു നോക്ക്, 5 നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിരുന്ന ഒരു ദേവാലയം പോലീസ് സർക്കാർ സംവിധാനത്തിൽ വന്ന് സീല് ചെയ്തുകൊണ്ട് ഇനി ആരും ഇവിടെ നിസ്കരിക്കണ്ട എന്നുള്ള രീതിയിൽ വന്നുകൊണ്ട് സീല് ചെയ്ത് പോകുന്ന സമയത്ത് സാമാന്യം ഒരു ഉളുപ്പുള്ള ജനതയാണെങ്കിൽ അതിനെ തള്ളി പറയൂലേ? നിങ്ങളെ പോലുള്ള ആളുകൾ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതേ രീതിയിൽ ഇന്നലത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിൽ സാമാന്യം വിവരമുള്ള ആളുകളാണെങ്കിൽ അതിനെ തള്ളി പറയും, താങ്കൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു സംഗതി ഇപ്പൊ ക്രിസ്ത്യാനികളാണ് നടത്തിയത് എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ള അലക്സും ടോസ്റ്റും മുതൽ സകലമാന ആളുകൾ അതിനെ തള്ളി പറയും. ഹിന്ദു സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകളാണ് RSSകാരുടെ കാര്യാലയത്തിലാണ് ഇത് ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ RSSകാർ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദു ഒരു RSSകാരനും പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല, അപ്പൊ സ്പോട്ടിൽ തള്ളി പറയും. താങ്കളെ പോലുള്ള ആളുകളാണ് ഇതേപോലത്തെ ഭീകരവാദം നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ. താങ്കളെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഇതുപോലെ വന്നുകൊണ്ട് സംസാരിക്കുക, ആളുകൾക്ക് ബോധ്യപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നു, അത്രമാത്രം. മൊയ്തീനെ ശ്രീജിത്തിനോട് മറുപടി ഉണ്ട്, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു. മൊയ്തീനെ വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ. ശ്രീജിത്ത് മൈക്ക് എടുത്ത് സംസാരിക്കൂ പെട്ടെന്ന്. അതെ, എനിക്കൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. അതായത് ഈ എന്നെ ദേശീയ ഏജൻസിയാണോ അവിടെ റെയ്ഡ് നടത്തിയത്? പിന്നെ എന്താണ് എനിക്കൊരു സംശയം, അത് സ്റ്റാൻലി ചാനോടാണ് സംശയം. അതായത് എനിക്ക് അറിയാത്തവരുടെ പറഞ്ഞിട്ട് കേരള പോലീസാണ് അല്ലെങ്കിൽ ദേശീയ ഏജൻസിയാണെന്ന് ഇങ്ങനെ പറയുന്നു. പിന്നെ രണ്ടാമത്തെ സുപ്രഭാതേട്ടാ, ഇത് നിങ്ങൾ ഇതിനകത്ത് മൊത്തം ആൾക്കാർ കേൾക്കുന്നത് 235 ആൾക്കാരുണ്ട് ഇപ്പൊ ഇത് കേൾക്കുന്നത്. ഞാൻ എല്ലാവരോടും ആയിട്ട് പറയണത്, ഇപ്പൊ ഈ മൊയ്തീന്റെ ഈ സുപ്രഭാതേട്ട ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, ഈ ആയുധങ്ങൾ എടുത്തു വെച്ചാൽ ഇനി തള്ളി പറയാനോ ആരെങ്കിലും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്ന്. മൊയ്തീൻ ഇന്നേ വരെ അതിന് തള്ളി പറഞ്ഞിട്ടില്ല. മൊയ്തീനല്ല, ഇതെല്ലാവരുടെയും കർത്തവ്യമാണ്. ഇവർക്കെല്ലാം ഇതറിയാം, ഇതെന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് ഇതെല്ലാം ഇവർക്ക് അറിയാം. ഇവരുടെ അന്തർധാരം വളരെ സജീവമാണ്. നാളെ നിങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ അടുത്തുള്ളതോ ചർച്ചിന് അടുത്തുള്ളയോ മോസ്കുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവാം. ഇത് നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ നിങ്ങളുടെ കഴുത്തിന് നേരെയും വരും. നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക, ഇതുപോലെ മൊയ്തീനാണ് ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള 100% 99% മൊയ്തീന്മാരാണ്. ഈ 99% ആൾക്കാരിലും മൊയ്തീനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എക്സ് ആയിട്ടുള്ള ആൾക്കാരിലെ അതില്ലാത്തതുള്ളൂ. അതിലും എക്സിലും കുറെ കപടന്മാരുണ്ട്. ഇവര് പൊതുസമ്പ സത്താറിനെ പോലെ കുറെ കപടന്മാരുണ്ട്. എക്സ് ഏതാ വൈ ഏതാന്നുള്ളത് പോലും നമുക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് 99% ആൾക്കാരും മൊയ്തീനാണ്, അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് മൊയ്തീൻ. മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും സുരക്ഷിതത്വം ഉണ്ടാവും. ഈ മൊയ്തീനെ ഒരിക്കലും മറക്കരുത്. ഇതാണ് 99%
സ്വഭാവമാണ് ഈ മൊയ്തീൻ. ഓക്കെ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ നാവ് എൻ്റെ ഫിറ്റ് ചെയ്ത് സംസാരിക്കണ്ട. പള്ളിയിൽ ആയുധങ്ങൾ കണ്ടുപിടിച്ച് എന്നെ തള്ളി പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്, ഈ പള്ളിയിൽ ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളി പറയുന്ന 99% ആളുകൾ തള്ളി പറയും. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ യോഗ്യമല്ല. അതുകൊണ്ടാണ് RSS ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് യോഗ്യമല്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളി പറയും, കൃത്യമായ നിയമനടപടി സ്വീകരിക്കുകയും വേണം. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോംബുകളും ആയുധങ്ങളും ആളെ കൊല്ലാനുള്ള ആയുധങ്ങളെല്ലാം കൂടുതൽ കണ്ടുകെട്ടിയതിൽ പോലീസ് പിടിക്കപ്പെട്ടിട്ടുള്ളത് കേരള പോലീസ് എന്നിവരെ ബോംബ് ഇങ്ങനെ വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേരള പോലീസ് RSSനെ പിടിച്ചിട്ട്. അതുവരെ പിടിച്ചിട്ടുള്ളത് RSS കേന്ദ്രങ്ങളിലാണ്. ഇത് മുട്ടായി കൊടുക്കാനോ ലഡു വിതരണത്തിനൊന്നുമല്ല ഈ ബോംബുകളും ആയുധങ്ങളും പിടിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് RSSന്റെ കേന്ദ്രങ്ങളിൽ നിന്നാണ്. പക്ഷെ RSS ഇവിടെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും അക്രമങ്ങളും പരമ്പരകളൊക്കെ നടത്തിയിട്ടും സ്വൈരവിഹാരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളോ മറ്റു രാഷ്ട്രീയ തീവ്രവാദികളോ ഇതേപോലെ ആയുധങ്ങളും അല്ലെങ്കിൽ അക്രമങ്ങളും നടത്തുന്നതിന്റെ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച് അവരെ പ്രതിക്കൂട്ടി നിർത്തണം. ഒരു കേരളത്തിൽ ഒരു ജനതയും കാര്യമായിട്ട് എല്ലാവർക്കും സമാധാനത്തോടു കൂടി ജീവിക്കണം തന്നെ ആഗ്രഹമുള്ളത്, ഒരു ജനതയും അതിനെ അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യില്ല. ഒരു കൃത്യമായി അതിനകത്തൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഞാൻ ഓടി ആണോ? അതെ 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 അതെ. മൊയ്തീനെ, മൊയ്തീൻ ചരിത്രവും വർത്തമാനവും ഭൂതവും ഒക്കെ ഒന്ന് അറിഞ്ഞ് സംസാരിക്കണം. ഏതെങ്കിലും ഒരു RSS-കാരൻ ഇവിടെ 1.5 kilometer ദൂരം ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങൾ ക്ലിയർ അല്ല. ഒന്നുകൂടെ മൈക്ക് എടുത്ത് സംസാരിക്കൂ. അല്ല, ഇതിൽ എനിക്ക് ഒരിട്ട് കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാറാട് പള്ളിയിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചത്, ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ മാറാട് പള്ളിയിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തത് RSS-കാർ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. എങ്ങനെയുണ്ട് ന്യായം? വളരെ നല്ല അടിപൊളി ന്യായമാണ്. ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് ഈ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ട് പോലീസുകാര് സീല് വെച്ചിട്ട് ഒരു പള്ളി, വഖഫ് ചെയ്തിട്ടുള്ള ഒരു പള്ളി, സർക്കാർ സംവിധാനത്തിൽ സീല് ചെയ്തിട്ട് ഇനി ഇവിടെ ആരും നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് RSS-കാര് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. ഒരാളുടെ വലുപ്പുള്ള വാളുകൾ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇന്നും ആ ഫോട്ടോസുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. സഹോദരൻ, RSS-കാർ പറഞ്ഞത് കൊണ്ട് താങ്കൾ വിശ്വസിക്കണ്ട. താങ്കളെ പോലുള്ള ആളുകൾ ഇങ്ങനെ വെള്ള പൂശല്ല, വെള്ള പൂശുന്നതിനും വേണ്ട ഒരു മര്യാദ. ഓക്കെ, വ്യക്തമാണ്. ഇതിനകത്ത് പശുവിന്റെ മാംസം കൊണ്ട് ഇട്ടിട്ടൊക്കെ കടമയാണ്. കുറച്ച് ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യമാണ്, ഏതെങ്കിലും ഒരു RSS-കാരനോ ഏതെങ്കിലും മറ്റ് സംഘടനകളോ ഞങ്ങളുടെ അമ്പലം ഇരിക്കുന്നതിന്റെ 4 kilometer 1.5 kilometer ചുറ്റളവ് ഞങ്ങളുടെ ഭരണത്തിന് കീഴോ ഇവിടെ ആരും ഇടപെടണ്ട എന്ന് കേരളത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞു ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുഞ്ഞു മുഹമ്മദ് എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരെഴുതിയേന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ശരിയ നിയമം ണമെന്ന് പറഞ്ഞ് തൊടുപുഴ ടൗണെ സമിതി ഒരു രണ്ട് കുടുംബങ്ങളെ, ഒരു പെണ്ണും ഒരു പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെട്ട ഒരു കേസ് കോടതിയിൽ വന്നപ്പോൾ ടോസ്റ്റെ വീണ്ടും പോയി. താങ്കൾ പറയുന്നത് ഒരു യുവതിയും യുവാവും തമ്മിൽ സ്നേഹിക്കുന്നത് മുതൽ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്നുകൂടെ പറയാമോ? ശങ്കരാടി മൈക്ക് എടുത്ത് സംസാരിക്കും. ശങ്കരാടി, ടോസ്റ്റ് തിരിച്ചു വരും. അല്ല, എനിക്ക് മൊയ്തീനോട് ഒന്നേ പറയാനുള്ളൂ, പത്രക്കാരെ തല്ലുമ്പോൾ സൂക്ഷിച്ച് തല്ലുക. കാരണം 95% ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരാണ്. പിന്നെ 5% ആരൊക്കെയാണെന്നുള്ളത് അസ്ത്രം കപൂർ പറഞ്ഞു തരും. പിന്നെ രണ്ടാമത്തൊരു കാര്യം പറയാനുള്ള, ഷാനിക്ക് എന്തോ ഒരു മുഷ്ടിലുണ്ട്, അത് പെട്ടെന്ന് തീർക്കുക. നിങ്ങൾ ജയിച്ചിരിക്കുന്നത് ഈ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം തൽക്കാലം നിങ്ങളുടെ കൂടെയാണെന്നത് കൊണ്ട് മാത്രമാണ്
എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. ഓക്കെ, എനിക്ക് എനിക്ക് വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കാനുണ്ട്. ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ മുംബൈയിൽ കടന്നു വന്ന് ഇന്ത്യക്കാരെ തുരതുര വെടിവെച്ച് കൊന്ന അജ്മൽ കസബിനെ നമ്മുടെ രാജ്യം അർഹിക്കുന്ന ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുത്ത് കൊന്നപ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ ജുമാ നമസ്കാരം നടത്തിയ ആളുകളാണ് ഇതിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നതോടൊന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരു സങ്കടം തോന്നുന്നുണ്ട്. ടോസ്റ്റ് താങ്കൾ പറഞ്ഞു നിർത്തിയത് വെച്ച് ഒന്നുകൂടെ തുടങ്ങാം. ഒരു പുരുഷനും ഒരു യുവതി ഒരു യുവാവിനും യുവതിക്കും സ്നേഹം പ്രേമിച്ചു തുടങ്ങിയത് മുതലാണ് കേൾക്കാൻ പറ്റുന്നത്. താങ്കൾക്ക് തുടരാം. അലസേട്ടാ, ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യം, നിങ്ങൾ അതിനെയൊന്നും നിങ്ങൾ പറയരുത്. കൗമിൽ ഒരാൾ മയ്യത്തായാൽ നിസ്കാരം നടത്തേണ്ടത് ദീനിന്റെ ഭാഗമാണ്. നിങ്ങൾ അതിനെയൊന്നും കുറ്റം പറയരുത് കേട്ടോ. കൗമിൽ ഒരാൾ മയ്യത്തായാൽ ദീനിന്റെ ഭാഗമാണ്. അതായത് ഞാനിപ്പോ മൊയ്തീനെ ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകത്തിലെ കഥാപാത്രത്തിന്റെ പേര് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശരിയായ നിയമമനുസരിച്ച് ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് തൊടുപുഴ ടൗണിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ബാനർ പിടിച്ചുകൊണ്ട് സമരം ചെയ്തപ്പോൾ ആ ഇവിടുത്തെ ഇമാമുമാരും ഇവിടുത്തെ ഖത്തീബുമാരും ഇവിടുത്തെ ഉസ്താദുമാരും അണിനിരന്ന മകര കമ്മിറ്റികൾ അണിനിരന്ന ആ മീറ്റിംഗിലെ ബാനർ എഴുതിയിരിക്കുന്നത് മുസ്ലിം ഏകോപന സമിതി നായർ സഹോദര, രണ്ട് കുടുംബങ്ങൾ ഒരു പെണ്ണും ചെറുക്കനെ തമ്മിൽ സ്നേഹിച്ച് അതല്പം വിവാദമായപ്പോൾ അതിനെതിരെ ഒരു കേരളത്തിന്റെ നിയമ സംവിധാനത്തിന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്ന ഹൈക്കോടതിയെ അക്രമിച്ച് കീഴ്പ്പെടുത്തി ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചിരുന്ന പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച അവന്മാര് പിടിച്ചിരുന്ന ബാനറും മുസ്ലിം ഏകോപന സമിതിദാര സഹോദര. ഇപ്പോൾ ഏതാനും ജിഹാദികളെ കുറിച്ച് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ ആ ബിഷപ്പിനെതിരെ സമരം നടത്തി ബിഷപ്പിന്റെ കൈയും കാലും തല്ലി ഓടിക്കണം എന്ന് പറഞ്ഞ് വന്നവന്മാരും പിടിച്ചിരുന്നത് ഒരൊറ്റ ബാനറാണ് സഹോദര, മുസ്ലിം ഏകോപന സമിതി. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഇവര് ഇവിടെ ഞങ്ങളുടെ സാമ്രാജ്യം ഞങ്ങൾ സ്ഥാപിക്കും, ഞങ്ങൾ ഇവിടെ 1.5 കിലോമീറ്റർ ദൂരം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നീ പോടാ പന്നിയുടെ മോനെ എന്ന് വിളിച്ചു പറയാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് സഹോദര ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ജനാധിപത്യ വിശ്വാസത്തിന്റെ ആണിക്കൽ എന്താ താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇത് താങ്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, താങ്കളെ ഞാനൊന്നും പറയുന്നില്ല. കാരണം നിന്റെ ഒരു സത്യവിശ്വാസി തെറ്റ് ചെയ്താൽ അത് നീ നിന്റെ സഹോദരൻ മറച്ചു പിടിക്കുക, കാരണം അവന്റെ തെറ്റുകൾ അള്ളാഹു മറച്ചു പിടിക്കുമെന്ന് 1400 വർഷം മുമ്പുള്ള ഒരു കിതാബിൽ എഴുതി വെച്ചതിന്റെ ഫലമായത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു ജൂതനെയോ ക്രിസ്ത്യാനിയോ ഞാൻ ശിക്ഷിക്കുള്ളൂ, എന്ത് തൊട്ടിത്തരം കാണിച്ചാലും കൂറികളെ തരാമെന്നോ ഒരു ഒരാൾ എഴുതി വെച്ചതിന്റെ ഫലമാണ് താങ്കൾ ഇവിടെ ന്യായീകരിക്കുന്നത്. കാരണം താങ്കൾക്ക് താങ്കളുടെ സഹോദരന് ഒരു മുസ്ലിമായി ഒരുത്തം കാണിക്കുന്ന തൊട്ടിത്തരത്തെ കുറ്റം പറഞ്ഞാൽ അത് മതനിന്ദയാവും അക്കോർഡിംഗ് ടു ഖുർആൻ. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ മറച്ചു പിടിച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു മറച്ചു പിടിക്കും, എന്നിട്ട് ഒരു ജൂതനെയോ ക്രിസ്ത്യാനിയോ എടുത്ത് അകത്തിടുമെന്ന് പറയുന്ന ആ വിവരമില്ലാത്ത ഐഡിയോളജിയെ വെച്ചുകൊണ്ടാണ് താങ്കൾ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഏതൊരു RSS കാരനും ഇവിടെ ഇരുന്ന സുപ്രഭാതിനെ കേക്ക് ഞാൻ പറയുക, ഇവിടുത്തെ RSS കാരൻ തെമ്മാടിത്തരം കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് വിളിച്ചു പറയാൻ ആർജുണ്ട്. ഇവരുടെ ഈ സംഖ്യകളിൽ ചെയ്ത ബീഫ് നിരോധനത്തെ കൊണ്ട് പള്ളയിലെറിയണമെന്ന് പറയുന്നവരാ ഞങ്ങള്, ഞങ്ങൾ അംഗീകരിക്കുന്നവരല്ല, സുപ്രഭാത് തന്നെ പറയുന്ന ആളാ. അതുകൊണ്ട് താങ്കള് ഇനിയെങ്കിലും ഈ കേരളത്തിലെ ബഹുസര ആ കിതാബ് അങ്ങ് മാറ്റി, ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം ഉണ്ടെങ്കിൽ എടുത്ത് പള്ളയിലെറിയും ഞങ്ങള്. ഭഗവത്ഗീതയിലോ രാമായണത്തിലോ അന്യ മതസ്ഥനെ കൊല്ലാൻ ഒരു വചനമുണ്ടെങ്കിൽ എടുത്ത് പള്ളയിലെറിയും ഞങ്ങള്. അതുപോലെ തന്നെ ഈ കിതാബിലുണ്ടെങ്കിൽ എടുത്ത് പള്ളയിലെറിഞ്ഞിട്ട് മനുഷ്യനായി ജീവിക്കാൻ നോക്കുക വരാ പഴകി പൊളിച്ച വാദങ്ങളാണ് ഇതിന്റെ ഇതിന്റെ യഥാർത്ഥ വാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗോഡ്സെ ആരാധിക്കുന്ന ഗോഡ്സ് അമ്പലം കയറ്റുന്ന വിഭാഗം ഇതും ഇതിന്റെ അപ്പുറവും പറയുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ വട്ടപ്പുറം എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിൽ ജുമാഅത്തിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവ് ഞങ്ങളുടെ ഏരിയ, ഞങ്ങൾ ഇവിടെ നയിച്ചോളാം, ഞങ്ങൾ ഭരിച്ചോളം, വേറെ ആരും ഇടപെടണ്ട എന്ന് പറയുന്ന ഇസ്ലാമിക ഐഡിയോളജിയെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ? മൊയ്തീനെ കേൾക്കുന്നുണ്ടോ? മൊയ്തീനാണ് മൈക്ക് എടുത്ത് സംസാരിക്കുന്നത്. ഒരുപാട് ആലോചിക്കേണ്ടി വരും അദ്ദേഹത്തിന്. മൊയ്തീനത് സമ്മതിക്കാൻ പറ്റില്ല ടോസ്റ്റേ, ഒരിക്കലും കഴിയില്ല. കേരളത്തെ
കേരളത്തിൽ എത്രത്തോളം മതവിഷം മതവിദ്വേഷം പകർത്താൻ ശ്രമിച്ചാലും അത് കേരളത്തെ വിലപ്പോവാൻ സാധ്യമല്ല എന്നാണ് എനിക്ക്. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. കരുനാഗപ്പള്ളിയിലെ വട്ടപ്പുറം എന്ന് പറയുന്ന ജുമാ മസ്ജിദിന് 1.5 കിലോമീറ്റർ ചുറ്റളവ് ഇസ്ലാമിക ഭരണ വ്യവസ്ഥ വരണമെന്ന് പറയുന്ന നാണംകെട്ട ഇസ്ലാമിക ഐഡിയോളജിയെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ പറയാം അങ്ങനെ ഒരു വ്യവസ്ഥയ്ക്ക് ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമാണ്. അതിലപ്പുറമൊന്നും പറയാനില്ല, കാരണം അത്രയും വലിയ വിഡ്ഢിത്തത്തെ ആരും പ്രോത്സാഹിപ്പിക്കില്ലല്ലോ. ഇനി അങ്ങനെ ഒരു ടീമും ആവശ്യമുള്ള, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവ് നിങ്ങൾ ഉത്പാദിപ്പിക്കണോ? വാർത്തയിൽ എനിക്ക് വിശ്വാസമില്ല, കാരണം അങ്ങനെ ഇനി ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഈ വിഡ്ഢിത്തത്തിന്റെ ിലും ജനം ടിവിയിലും പടച്ചു വിടുന്ന ആർ എസ് എസിന്റെ സോഴ്സിൽ ജനം ടിവിയിലൊന്നുമല്ല സഹോദര, ജനം ടിവിയിലല്ല, മറുനാടൻ മലയാളി വന്ന വാർത്ത വായിച്ചു കേൾപ്പിക്കട്ടെ. അത് ഏതാണ് സോഴ്സ്? മറുനാടൻ മലയാളി വന്ന വാർത്ത വായിച്ചു കേൾപ്പിക്കട്ടെ. മറുനാടൻ മലയാളി ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ സോഴ്സിൽ നിന്ന് ആർ എസ് എസ് ഉത്പാദിപ്പിക്കുന്ന വാർത്തകൾ വിശ്വാസയോഗ്യമല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അല്ല, ഈ മറുനാടൻ മലയാളി എന്ന ആർ എസ് എസിന്റെ ആയത്, മറുനാടൻ മലയാളി എന്ന ആർ എസ് എസിന്റെ ആയത്. ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. ഈ ഡി ജി പി ആയിട്ടുള്ള മുൻ ഡി ജി പി സെൻകുമാർ ആന്ധ്രയില് ഒരു ബലാത്സംഗ പീഡനത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. അത് ഒരു ആള് മുസ്ലിം വ്യക്തി, മറ്റു 3 പേര്. താങ്കൾ ആർ എസ് അങ്ങോട്ട് പോകാൻ പറയട്ടെ സഹോദരൻ. എന്റെ ചോദ്യം, ഈ ഇസ്ലാമിക ഐഡിയോളജിയെ, ഈ ഇസ്ലാമിക ഐഡിയോളജി, ഇസ്ലാമിക ഐഡിയോളജിയെ താങ്കൾ പിന്തുണയ്ക്കുന്നോ? അതിന് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. അതിൽ ആന്ധ്രപ്രദേശിൽ 4 വ്യക്തികൾ മുസ്ലിം വ്യക്തിയുടെ നാമം മാത്രം ഉച്ചരിച്ചുകൊണ്ട് അത് മുസ്ലിം ഭീകരവാദികൾ എന്നാക്കി. മറ്റു 3 ആളുകൾ മറ്റു മതവിഭാഗങ്ങളായിരുന്നു. പക്ഷെ അങ്ങനെ ഇവിടെ വളച്ചൊടിച്ചുകൊണ്ട് അഥവാ വിവാദത്തിലേക്ക് കടന്നു, എങ്ങനെയെങ്കിലും വിദ്വേഷം കടത്തിവിടാനുള്ള, വിവാദങ്ങൾ കടത്തിവിടാനുള്ള വിഷയങ്ങൾ ഇങ്ങനെ കണ്ടെത്തുക. അത് മൊയ്തീനെ പഴയ കഥ പറയാതെ ഇവിടുത്തെ ദാവാ പ്രഭാഷിന്റെ പ്രഭാഷണം തുടങ്ങിക്കട്ടെ. താങ്കളുടെ കൺമുമ്പിലുള്ള ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യൂ. ചേട്ടാ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ്, വിഡ്ഡിത്തമാണ്. പിന്നെ എന്തിനാ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഓക്കെ മൈദിന, ഒരു കാര്യം കൂടെ. ഒരു 6 മന്ത്സ് മൈക്ക് ഓർ 7 മന്ത് മൈക്ക്, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ദ കറക്റ്റ് സമയമൊന്നും എനിക്കറിയില്ല. മദ്രാസിൽ മധുര ഹൈക്കോടതി മധുരയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ട്രീറ്റ് മുഴുവൻ ഈ 2021 ഇസ്ലാമികമായി മാറി, ഒരു സ്ട്രീറ്റ് മുഴുവൻ മധുരയിൽ. ഓക്കെ, അവിടെ അതിനു മുമ്പ് 151 വർഷമായിട്ട് അവിടെയുള്ള അമ്പലത്തിൽ നിന്നും കെട്ടുകാഴ്ച പോകുന്ന സ്ട്രീറ്റ് ആണ് ഇസ്ലാമിക ഭൂരിവർഷമുള്ള ഇസ്ലാമിക സ്ട്രീറ്റ് ആയി മാറിയത്. അവിടെ 6-7 പള്ളികൾ വന്നു, മഹല്ല് കമ്മിറ്റികൾ വന്നു. ഈ കഴിഞ്ഞ വർഷം അവരുടെ കെട്ടുകാഴ്ച അഥവാ അമ്പലത്തിലെ എഴുന്നള്ളത്ത് അതിലെ കടത്തിവിടൽ, അത് ഞങ്ങൾക്ക് ഹറാമാണ്, ഇതിലെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മഹല്ല് കമ്മിറ്റി പ്രമേയം പാസ്സാക്കി സമരവുമായി ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഞങ്ങൾക്കതിനെ അങ്ങനെയല്ല, ഇവരാണ് ഹൈക്കോടതി പോയത്. ഞങ്ങൾക്കത് ഓക്കെ ഓക്കെ, സോറി യെസ്, ഞങ്ങൾ ഓക്കെ ശ്രീത, ഓക്കെ. ഇവര് ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഹർജി ഫയൽ ചെയ്തു. ഞങ്ങൾക്ക് അന്യമത വിശ്വാസികളുടെ കെട്ടുകാഴ്ച ഞങ്ങളുടെ മുന്നിലൂടെ പോകുന്ന ഞങ്ങളുടെ മതവിശ്വാസത്തിന് ഹറാമാണ് എന്ന് പറയും. അന്ന് ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളെ കുറിച്ച് മറ്റു മതസ്ഥർ ഇങ്ങനെ സ്ഥാപിച്ചിരുന്നെങ്കിൽ, തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? മൊയ്തീനെ, ഒരു സ്ട്രീറ്റിലെ 1-8 പള്ളി കമ്മിറ്റി കൂടി ആ വഴി ഒരു മതേതരത്തെ ജനാധിപത്യ രാജ്യത്തെ 151 വർഷമായി തുടർന്നുകൊണ്ടിരുന്ന തങ്ങളുടെ സഹോദര മതസ്ഥരുടെ കെട്ടുകാഴ്ച കടത്തിവിടില്ല എന്ന് പറഞ്ഞ ഉസ്താദുമാരും ഖത്തീബുമാരും മഹല്ല് കമ്മിറ്റിക്കാരും ഉൾപ്പെട്ടവരുടെ താലിബാൻ ഭരണത്തോട് താങ്കളുടെ അഭിപ്രായം എന്താ? അത് ഒരാളുടെ ഇത് ആർ എസ് എസ് ഉണ്ടാക്കിയതല്ല. പറയൂ സുഹൃത്തെ, മദ്രാസ് ഹൈക്കോടതിയുടെ ഇതാണ് കോടതി വിധി വന്ന കാര്യ ഞാൻ പറയുന്നത്. താങ്കൾക്ക് എന്തോട് പറയാൻ? ഇത് ഒരു ആർ എസ് എസിന്റെ അല്ല, ഒരു ക്രിസ്ത്യാനിയുടെ അല്ല, ഈ പന്നികളാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. താങ്കൾക്കറിയാമോ? താങ്കൾക്ക് എന്തുണ്ട് അഭിപ്രായം പറയാൻ?
അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരിക്കാൻ സാധ്യത ഇല്ല, ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഹൈക്കോടതിയിൽ നിയമപരമായിട്ട് കോർട്ടിന് അതൊരു ഭരണഘടനാ അവകാശമാണെങ്കിൽ അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഏത് ഭാഗത്തിന്റെ രീതിയിൽ നിന്ന് നടപടി വന്നാലും തെറ്റാണ്, അതിനൊന്നും അനുകൂലിക്കാൻ ആർക്കും കഴിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഈ മത അങ്ങനെയാണെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന മഹല കമ്മിറ്റി അതിനെതിരെ കേരളത്തിൽ ഒരു പ്രമേയം പാസാക്കി പത്രസമ്മേളനം നടത്താവോ? ഇത് അതെ അതെ ഞാൻ പറയാം, അമേരിക്കയിൽ അമേരിക്ക എന്റെ ചോദ്യം ഇതാണ്, എന്റെ ചോദ്യമാണ് പത്രസമ്മേളനം നടത്തണം. തമിഴ്നാടിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അതിന് ഇവിടെ പത്രസമ്മേളനം വിളിച്ച് എന്റെ സുഹൃത്തെ ഞാൻ അമേരിക്കയിലെ കാര്യമല്ല ചോദിച്ചേ, എന്റെ ഇന്ത്യയിലെ, താങ്കളുടെ ഇന്ത്യയിലെ, ഇവിടെ ഇരിക്കുന്നവരുടെ ഇന്ത്യയിലെ, നമ്മളെ ഇന്ത്യയിലെ മതേതരത്വ സ്വഭാവത്തിന് തുരങ്കം വെക്കുന്ന കുറെ പേരം കുറെ ഭീകരന്മാരുടെ നടപടിക്കെതിരെ നിങ്ങൾ ഇവിടുത്തെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ മുസ്ലിം ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടനയ്ക്ക് പരസ്യമായി ഒരു പത്രസമ്മേളനം നടത്തി അപലപിക്കാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പറയാം, ഈ ഗ്രഹാം സ്റ്റേനെ ചുട്ടുകൊന്നതിന് ഇവിടുത്തെ ഹിന്ദു ആർഎസ്എസ് എന്റെ സുഹൃത്ത് എന്റെ ചോദ്യത്തിന് ഉത്തരം പറ സുഹൃത്തെ, രാവിലെ ഗ്രഹാം സ്റ്റേൻ അവിടെ നിൽക്കട്ടെ. ക്രിസ്ത്യൻ തീവ്രവാദി ബോംബ് മറുപടി പറയാം. അല്ല, ഒരു കാര്യം ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, ഞാനൊരു കാര്യം മോശപ്പെട്ട വാക്കുകളൊന്നും ഇത് നടക്കത്തില്ല, അത് മോശമാണ് കേട്ടോ. ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. മര്യാദയ്ക്ക് സംസാരിക്കുകയും സ്മാർട്ട് കയറി വരാം, അലക്സ് ജയിച്ചു വല്ല നടക്കില്ല, ആ പണിയോ നടക്കില്ല. ഞങ്ങളും നമ്മുടെ സഹോദരമായിട്ടാണ് സംസാരിക്കുന്നത്, വാക്കുകളിൽ തീവ്രത ഉണ്ടെങ്കിൽ അതേ നമ്മുടെ ബ്രദറാ, അതിനപ്പുറത്ത് ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ.